ശാന്തിഗിരിയിൽ നവതി പുരസ്കാരത്തിന്റെ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഇതാണത്തെ നവതി പുരസ്കാരം മലയാളത്തിന്റെ മഹാനടൻ ശ്രീ മമ്മൂട്ടിക്കാണ്. ശാന്തിഗിരി ആശ്രമത്തിൽ പത്മശ്രീ മമ്മൂട്ടി സംസാരിക്കുന്നു. ഈ അവസരങ്ങളിൽ എപ്പോഴെങ്കിലും മനുഷ്യരോട് മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് തന്നെയാണ് നമ്മുടെ സംസ്കാരം. അതിന് ഒരു വലിയ വേദികൾ ഉണ്ടാകുന്നതാണ്. അതിന് ഇന്ന് ഇന്ന് മറ്റൊരു പ്രത്യേകത കൂടെയാണ്. ഇന്ന് അധ്യാപക ദിനമാണ്. കരുണാകര ഗുരു എന്ന് നമ്മൾ പറയുമ്പോൾ ഗുരു നമുക്ക് എന്തിനും ഒരു മാർഗദർശിയായി നിൽക്കുന്ന ആളാണ്, അല്ലെങ്കിൽ നമുക്കറിയാത്തതൊന്ന് പറഞ്ഞു തരുന്ന ആളാണ് ഗുരു. അതേ ഇന്ന് ഗുരുദിനമാണ്, ശരിക്കും പറഞ്ഞാൽ അധ്യാപക ദിനമാണ്, കരുണാകര ഗുരു. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ നമ്മളറിയാത്തത്, അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ളതും നമുക്കറിയാൻ പാടില്ലാത്തതും നമ്മൾ കാണാൻ കണ്ടിട്ടില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ഇന്നും ഇന്ന് ഈ ദിവസത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകളോട് നിങ്ങൾ പറയുന്നത്. ഇന്നത്തെ എനിക്ക് പുരസ്കാരം കിട്ടിയ ദിവസം കൂടിയാണ്. കൂടുതലായിട്ട് ഞാൻ പറയുന്നത്, ഇനി എനിക്ക് ഒരുപാട് തമാശ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ തമാശ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ഗൗരവമുള്ള കാര്യങ്ങൾ പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. ഈ സമ്മാനം കിട്ടിയതിൽ, ഈ പുരസ്കാരം തന്നതിൽ, ഈ പുരസ്കാര വിതരണ സമിതിയോടും ഇവിടുത്തെ എല്ലാ അന്തേവാസികളോടും എനിക്ക് എൻ്റെ അതിയായ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഈ പുരസ്കാരവേളയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ മഹത് വ്യക്തികളോടും എൻ്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഈ ഇപ്പോഴും നല്ല ചൂടുള്ള വെയിലത്ത് എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളോടും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. നമസ്കാരം. താങ്ക് യു മമ്മൂക്ക. ഈ ഒരു അവസരത്തിൽ ഗുരുദർശനങ്ങൾ ജനമധ്യത്തിലേക്ക് ഏറ്റവും എളുപ്പം എത്തിക്കുവാനായി ശാന്തിഗിരി ആശ്രമം രൂപീകരിച്ച് ആശ്രമ വെബ്സൈറ്റ് റീലോഞ്ച് ചെയ്യുവാനായി മമ്മൂക്കയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ഒരു കർമ്മം കൂടി നിർവഹിച്ചുകൊണ്ട് ഈ ആശ്രമം വെബ്സൈറ്റ് താങ്കൾ റീലോഞ്ച് ചെയ്യണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. റീലോഞ്ചിങ് ഓഫ് ശാന്തിഗിരി ആശ്രമം വെബ്സൈറ്റ്. ആധുനിക സാങ്കേതിക വിദ്യയും ഇന്റർനെറ്റും ഏവരിലും എത്തിനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഗുരുദർശനങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിനും ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള നവീകരിച്ച വെബ്സൈറ്റിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി മമ്മൂക്ക നിർവഹിച്ചിരിക്കുന്നത്. താങ്ക് യു സർ. ഗുരുസന്നിധിയിൽ ഇനി നാം കാണാൻ പോകുന്നത് ആശ്രയം പദ്ധതിയുടെ ഉദ്ഘാടനമാണ്. ഈ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജനാപാണക്കാട് മുനവർ അലി തങ്ങളാണ്. ജനാബ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ള ശരാശരി വരുമാനക്കാരായ ആളുകൾക്ക് സ്കാനിംഗ് ഉൾപ്പെടെയുള്ള വൈദ്യ പരിശോധനകൾ സൗജന്യമായി ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആശ്രയം. ശാന്തിഗിരി ആശ്രമം ബേബി സ്കാനിംഗ് സെന്ററുമായി സഹകരിച്ചാണ് ഇത് നടപ്പിലാക്കുന്നത്. ആശ്രയം പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ജനാബ് പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങളാണ്. എന്നും മതസൗഹാർദ്ദത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള പാണക്കാട് തറവാട് മലപ്പുറം ജില്ലയാണ്. ആ തറവാട്ടിൽ നിന്നും സ്വസമുദായത്തെ നയിക്കാൻ നിയോഗിക്കപ്പെട്ട കർമ്മനിരതനായ യുവ നേതാവാണ് ജനാബ് മുനവർ അലി ശിഹാബ് തങ്ങൾ. മലേഷ്യയിലെ ഇന്റർനാഷണൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദ പഠനത്തിന് ശേഷം സോഷ്യൽ മീഡിയ രംഗത്ത് സജീവമായി. ഇന്ന് സാമുദായിക സൗഹാർദ്ദത്തിന്റെ അവസാന വാക്ക് പാണക്കാട്ടെ ഈ യുവ കർമ്മയോഗിയുടെ നാമത്തിലാണ്. ഫോറം ഫോർ കമ്മ്യൂണൽ ഹാർമണി ഇന്ത്യയുടെ ചെയർമാൻ പദം അടക്കം പത്തിലധികം പ്രസ്ഥാനങ്ങളുടെ നേതൃത്വം ഇദ്ദേഹത്തിന്റെ കൈകളിലാണ്. നൽകുന്ന 10 ലക്ഷം രൂപയുടെ ചികിത്സാ പദ്ധതി 100 കുടുംബങ്ങൾക്ക് നൽകിക്കൊണ്ട് ആശ്രയം പദ്ധതിയുടെ ഉദ്ഘാടനം ഇവിടെ പൂർണ്ണമാകുന്നു. ISO NABL NABH certified. കുമാര ബഹുമാനപ്പെട്ട അധ്യക്ഷരവർഗളെ, മറ്റു വേദിയിൽ സന്നിധരായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി, ഇവിടെ
നവതി പുരസ്കാരം ഏറ്റുവാങ്ങിയ കേരളത്തിൻ്റെ അനുഗ്രഹീത കലാകാരൻ ശ്രീ ഭരത് മമ്മൂട്ടി, ദോണറബിൾ സ്പീക്കർ ഓഫ് ശ്രീലങ്കൻ പാർലമെൻറ്റ് കരു ജയസൂര്യ, ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ, സ്വാമി ചൈതന്യ ജ്ഞാനതപസ്സി, ഞാൻ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്സി ഡോക്ടർ വർഗീസ് കുര്യൻ, മറ്റു ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, വളരെ പവിത്രമായ ഒരു ചടങ്ങിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ശ്രീ കരുണാകര ഗുരുജിയുടെ നവതി ആഘോഷ പരിപാടിയുടെ ഭാഗമായി നവതി പുരസ്കാരം ശ്രീ മമ്മൂട്ടി അവർക്ക് ഇവിടെ നൽകപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു സുന്ദരമായ മുഹൂർത്തത്തിൽ തന്നെ ഇവിടെ നിങ്ങളുടെ